നമ്മുടെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിൽ മാധു ഉദ്ദേശിക്കുന്നത് പോലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽപാതയാണ്. ആ തീരദേശ റെയിൽപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി വന്ന കാലയളവ് 30 വർഷമാണ്. ഏതെല്ലാം നിലയിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നെന്നറിയാമോ? ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ മീഡിയകളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് പ്രിൻ്റഡ് മീഡിയ മാത്രമേ ഉള്ളൂ. കോടതികളിലായിരുന്നു ഇഷ്ടംപോലെ കേസുകൾ, ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ കിടന്നത്. കാരണം ഭൂമിക്ക് വില പോരാ, ഞങ്ങൾക്ക് നഷ്ടപരിഹാരം പോരാ എന്നൊക്കെ നിലയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾക്ക് ശേഷമാണ് ആ ഡ്രെയിൻ പാതയുടെ ഒരു ഭാഗം ഈ കേരളത്തിലുണ്ടാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടുകാലം നമ്മളെടുത്തു നോക്കൂ, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെ പൂർണ്ണമായി ഞങ്ങൾ സ്വാധീനിക്കുന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി ആരെങ്കിലും രംഗത്ത് വന്ന ഒരു അനുഭവം പറയാമോ? സ്വാഭാവികമായി എതിർപ്പുകളും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരും. ഒരു ജനാധിപത്യപരമായ ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതല ആ എതിർപ്പുകളെ കണ്ടുകൊണ്ട് തന്നെ ജനങ്ങളെ പരമാവധി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്ന മാർഗങ്ങൾ, അതുകൊണ്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരുമായി ആശയവിനിമയം നടത്തി. അപ്പോൾ ഒരു പൊതു ചർച്ച വന്നു. ഇതെല്ലാം അനുകൂലിക്കുന്നവർ മാത്രമാണ്, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലപാടുകളുള്ളവരുടെ കൂടെ കേൾക്കണം. അത് ശരിയാണ്. അഭിമതരായിട്ടുള്ള ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ശ്രീ ആർ വി ജി മേനോൻ സാറിവിടെ ഉണ്ട്. മേനോൻ സാർ അടക്കമുള്ളവർ ഈ കേരളത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നവരാണ്. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്, കേൾക്കും. അതിനകത്ത് സൃഷ്ടിപരമായി എന്തൊക്കെയാണോ ഉൾക്കൊള്ളേണ്ടത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പലരും വ്യാഖ്യാനിക്കുന്നത് പോലെ ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ്റെ എന്തോ ഒരു ദുരഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള നിലയിൽ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്.